Hi friends, ellarkku nammude pudiyoru video like swagatham. Appo innu nammale makkalukku school thirakkarayalla appo avarku bag okke vaangikkan poya avaru divasathe korchu visheshana ṭa appo raavile oraalu njangal innale ingane samsarichathu oraalu ingane kettittu raavile orakkathinu eneethirikkiyana vera onnum paranjilla vishappana ennokke paranja appo njane korchu paalum kaachi pinne biscuit okke koduthu angane irikkiyana ṭa chumma vishapponnalla പോണമെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു ഉറക്കമില്ലായ്മയാണ് അങ്ങനെ രാവിലെ എണീറ്റ് വന്നതാണ് കേട്ടോ. പിന്നെ രണ്ടാളെയും കൊണ്ടുപോയിട്ടൊന്നുമില്ല, കൊണ്ടുപോയാൽ അറിയാം പണി വാളോന്ന് അറിയാം. അതുകൊണ്ട് രണ്ടാളെ ഞങ്ങൾ വീട്ടിൽ അമ്മയുടെ വീട്ടിലേക്ക് പാക്ക് ചെയ്തു. പാക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പം നല്ല മഴയായിരുന്നു, പക്ഷെ ഉച്ചയ്ക്ക് ശേഷം കുഴപ്പമില്ലായിരുന്നു. രാവിലെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഴ തോർന്ന് നിന്നപ്പോഴാണ് കേട്ടോ, ഇച്ചിരി വെയിൽ കണ്ട നേരത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അപ്പുറത്തെ ജംഗ്ഷൻ എത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ ഒരിക്കലും ഒന്ന് തോന്നുന്നത് കണ്ട് ഇറങ്ങാനായിട്ട് പോയപ്പോൾ വീണ്ടും മഴ. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് മഞ്ഞത്ത് പോയി. ഒരു കൂട്ടുകാരൻ്റെ കാർ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിലാണ് പോയത്. അപ്പോൾ നമ്മൾ പോയത് നെടുമങ്ങാട് ജോർജിലാണ് കേട്ടോ, ബാഗൊക്കെ വാങ്ങിക്കാനായിട്ട് പോയത്. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം നെടുമങ്ങാട് ഈ ജോർജ് ഇവിടെ നിന്ന് തന്നെയാണ് ബാഗും ചെരുപ്പും എന്തായാലും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു തൃപ്തിയാണ്. വേറെ എവിടെ നിന്ന് വാങ്ങിയാലും ആ ഒരു തൃപ്തി കിട്ടില്ല. അപ്പോൾ നേരെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇത് അപ്പോൾ രണ്ടാളും രണ്ട് ഇത് പറഞ്ഞു വിട്ടേക്കാൻ കേട്ടോ, ഒന്ന് സിൻഡ്രലായും ഒന്ന് അവതാറിൻ്റെതും. ആ അവതാറിന് എനിക്ക് തോന്നുന്നു ഒരു കടയിൽ കയറി ഇറങ്ങിയിട്ടും ബാഗടയിലുള്ളവർക്കൊന്നും അറിയില്ല അവതാർ. അതിപ്പം ഒരു ബാൽഫാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഇടയ്ക്കാണ് ആ ഒരു ചാനൽ കാണുന്നത് കേട്ടോ. അതിലാണ് ഈ അവതാർ, ബാഹുബലി അങ്ങനത്തെ ഒരു കുറേ കാർട്ടൂണൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ അവതാറിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. ആദ്യം ലിറ്റിൽ സിംഗത്തിൻ്റെ ആയിരുന്നു, ഇപ്പം അവതാറിൻ്റെ. അപ്പം അവതാറും സിൻഡ്രലയാണ് ഞാൻ പറഞ്ഞു വിട്ടേക്കണേ. അപ്പോൾ അവിടെ ചെന്നപ്പം ഒന്നുമില്ല കേട്ടോ, അവതാറും ഇല്ല പിന്നെ സിൻഡ്രല ഇല്ല. പിന്നെ അതുമല്ല സ്കൂബിയുടെ ബാഗ് ഇനി സ്റ്റോക്ക് വരാനുള്ളതേ ഉള്ളൂ, ഇപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വേറൊരു കടയുണ്ട്, അവിടെയും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വേറൊരു കടയിൽ, വേറെ അല്ല ഒരു രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടാണ് അവസാനം വാങ്ങിയത്. ഒന്നാമത് അവരെ കൊണ്ടുവന്നില്ല. അപ്പം പിന്നെ അവർ പറഞ്ഞു വിട്ടത് എന്നെ വേണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ മെനക്കെട്ടിട്ട് അതിന് ഒരു രണ്ട് മൂന്ന് കടയിൽ കയറി ഇറങ്ങി. അവർ ചോദിക്കണ അവഞ്ചർ ആണ് ചോദിക്കണത് കേട്ടോ. അപ്പോൾ അവതാർ ആരും കേട്ടിട്ടില്ല, അങ്ങനെ ഒരു ഉണ്ടോയെന്ന് അറിയില്ല എന്നാണ് പറയണത്. പേര് കേട്ടിട്ടുണ്ട്, അങ്ങനെ ബാഗ് ഇതുവരെയും കണ്ടിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് കടയിൽ കയറി അവസാനം ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മോന് സ്പൈഡർമാൻ്റെതും പിന്നെ മോക്ക് വേറെ ഏതുമാണ് അതെനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ അവളെ പറഞ്ഞ് പറ്റിക്കാന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവൾ കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ, ഇത് സിൻഡ്രലയല്ല പിന്നെ വേറെ ഒരു സിൻഡ്രല വേറെ ഒരു ഇതും പറഞ്ഞു കേട്ടോ, അതും അല്ല എന്നാണ് പറഞ്ഞു. അവസാനത്തെ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. രണ്ട് ബാഗും ഇവിടെ നിന്ന് തന്നെ കിട്ടി. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് വാട്ടർ ബോട്ടിൽ വാങ്ങിക്കാനായിട്ട് കയറി കേട്ടോ. സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് വാങ്ങിയത്. അത് ആദ്യം ഒരു 500 മില്ലിയുടെ നോക്കിയപ്പം അത് തീരെ ഒരു ചെറുതല്ലേ. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ച് സ്റ്റീലിൻ്റെ ആകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവർക്ക് കൊണ്ടുപോകുമല്ലോ, അപ്പോൾ 1.5 ലിറ്റർ വെള്ളം രാവിലെ മുതൽ വൈകുന്നേരം വരത്തേക്ക് അവർക്ക് മതിയാവുമോ എന്നൊരു സംശയം കാരണം പിന്നെ 750 വാങ്ങിച്ചു. ഒരു ഇത്തിരി കൂടെ വലുതാണ്, പക്ഷേ അര ബോട്ടിൽ വെള്ളം കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വാങ്ങിയത്. ഇത് സിപ്പല്ല കേട്ടോ അവർക്ക് വാങ്ങിയത്, അല്ലാതെ വാവച്ചിട്ട് കുടിക്കാനുള്ള അങ്ങനെ ഒരു ബോട്ടിലാണ് വാങ്ങിയത്. അപ്പം അപ്പം എനിക്ക് തോന്നി അത് മതി, കാരണം അവരിവിടെ വെച്ച് ബോട്ടിലിൽ വെള്ളം കുടിക്കും, അപ്പം അങ്ങനെ കുടിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ, കാരണം ഇത് കുറച്ച് വലിയ വായാണ്. അപ്പം കുടിച്ചുകൊണ്ടിരിക്കുമ്പം കുട്ടികൾ ആരെങ്കിലും വന്ന് തട്ടുകയാണെങ്കിൽ മുക്കിക്കൂടെയൊക്കെ വെള്ളം കയറില്ലേ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ എന്തായാലും അവർ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അത് തന്നെയാണ് വാങ്ങിയത്. പിന്നെ അവർക്ക് സ്നാക്സ് ബോക്സ് വാങ്ങിക്കാനായിട്ടാണ് കയറി കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ പാത്രം വന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതുപോലത്തത് കിട്ടിയില്ല കേട്ടോ, ഫുള്ള് ഒന്നുകിൽ സ്റ്റീലേ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കാണ് കിട്ടിയത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ തുറക്കാൻ എളുപ്പത്തിന് ഞാൻ വിചാരിച്ച് പ്ലാസ്റ്റിക് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ പോയി തുറക്കാൻ ഒരുപാട് കുട്ടികളില്ലേ, ഇപ്പോൾ അംഗൻവാടി പോലെ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് വാങ്ങിയത്. അപ്പം ഇനി സ്കൂളിൽ പ്ലാസ്റ്റിക് കൊടുത്ത് വിടാൻ പാടില്ല എന്നൊക്കെ കേട്ടു കേട്ടോ. അപ്പം ഞാൻ നോക്കിയിട്ട് വഴക്കെങ്ങാനും പറയുകയാണെങ്കിൽ നമ്മൾ വേറൊന്നും ഇല്ലല്ലോ, സ്നാക്സ് ആകുമ്പോൾ ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളല്ലേ ഇട്ട് കൊടുക്കണേ. അപ്പം ഞാൻ ചെങ്കിൽ പിന്നീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം അത് തന്നെയാണ് വാങ്ങിയത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ അടുക്കളയിലത്തേക്ക് ആവശ്യമുള്ള കുറച്ച് പ്ലേറ്റ്സും പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു സ്റ്റേഷനറി കടയിൽ കയറിയിട്ട്
അവർക്ക് എന്തൊക്കെ ബുക്ക് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഒരു രണ്ട് ബുക്ക് വാങ്ങി, പിന്നെ കുറച്ച് ബുക്ക് പൊതിയാൻ ബ്രൗൺ പേപ്പർ, നെയിൽ സ്ലിപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ഒരു 3-3.5 ആയിട്ട്. അപ്പോൾ ആ മഴ പെയ്തതിൻ്റെ ഒരു അടയാളവും ഇല്ല, നല്ല വെയിലായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ പോയുടനെ ഞാൻ കമ്മിറ്റിക്ക് പോയി മക്കളെ രണ്ടാളെയും മുടി വെട്ടാൻ കൊണ്ടുപോയിട്ട്. ഇനിയിപ്പം തിങ്കളും ചൊവ്വയല്ലേ, ചൊവ്വാഴ്ച തുറക്കില്ല, ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടാളെയും കൂടെ കൊണ്ട് മുടിയൊക്കെ വെട്ടിച്ച് അതിന് ശേഷം അമ്മൂമ്മയും അപ്പൂപ്പനെയൊക്കെ കൊണ്ട് ബാഗും എല്ലാം കാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്കൂള് തുറക്കണ പ്രമാണിച്ച് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു 2-3 സാധനങ്ങൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ നമ്മൾ അവരെ പറ്റിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയ സാധനം കേട്ടോ. അപ്പോൾ പക്ഷെ മോന് കുഴപ്പമില്ല, അവന് സ്പൈഡർമാൻ ആയാലും കുഴപ്പമില്ല, അവന് ഇഷ്ടമായി. പക്ഷെ മോക്ക് ഒരു ഇത്തിരി ഇതുണ്ടായിരുന്നു കേട്ടോ, ഇത് സിൻഡർല അല്ല, പിന്നെ വേറെ എന്തോ ഒരു പേരും കൂടെ പറഞ്ഞു കേട്ടോ, സിൻഡർല ബാർബി, ആ ബാർബി, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതും അല്ല, ഇത് വേറെ ഏതോ ആണ്, അവൾക്ക് പേരറിയില്ല കേട്ടോ. മോളെ പറ്റിക്കാന്ന് വിചാരിച്ച് പക്ഷെ അവളെ പിടിച്ചു. എന്നാലും കുഴപ്പമില്ല, എല്ലാം കൂടെ കണ്ടപ്പം കുറച്ച് ഹാപ്പിയാണ്. പിന്നെ ഇതാണ് ഞാൻ ബോട്ടിൽ വാങ്ങിയത് സ്റ്റീലിൻ്റെ, അത് അവതാറിൻ്റെ ആണ് കേട്ടോ. ഈ അവതാറാണ് മോനെ ബാഗിൽ പറഞ്ഞത്, പക്ഷേ ബാഗിൽ കിട്ടിയില്ല, കുപ്പിയിൽ കിട്ടി. അപ്പം ഇത് 750 കേട്ടോ. ഇത്തിരി വലുതായി പോയോ എന്നൊരു സംശയം. അത് വെള്ളം നമുക്ക് അര ബോട്ടിൽ കൊടുത്തു വിടാം, പക്ഷേ അതിൻ്റെ വാ ഉണ്ടല്ലേ, വാ കുറച്ച് വലുതാണ്. അപ്പോൾ കുടിക്കുമ്പം തട്ടിയാലോ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മാറ്റാനൊന്നും നിന്നില്ല കേട്ടോ ഇത്. ഇപ്പം അത് ഇത് തന്നെ കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അതിൽ MRP കൊടുത്തേക്കണത് 350 രൂപയാണ്, നമുക്ക് തന്നത് 270 രൂപയ്ക്കാണ്. അപ്പോൾ അങ്ങനെ അത് രണ്ടെണ്ണം മേടിച്ച്. പിന്നെ ഈ ഒരു രണ്ട് ബോക്സാണ് കേട്ടോ, ഇത് 3D ബോക്സാണ്. അപ്പോൾ ഞാൻ സാധാരണ ഒരു 25 രൂപയുടെ ബോക്സ് എടുത്തതാണ് കേട്ടോ. അപ്പം മഞ്ഞ സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് അവഞ്ചരൻ്റെതും ഇത് എൽസേന്നിൻ്റെയും രണ്ടും 3D ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 109 രൂപയാണ്, ഇതിൻ്റെ റേറ്റ് വന്നത്. അപ്പം MRP ആണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്രയാണ് ഞാൻ ഓർക്കണില്ല. പിന്നെ രണ്ട് സ്നാക്സ് ബോക്സ് വാങ്ങിച്ച്, ഇതാണ്. ഇത് 74 രൂപയാണ് എന്തോ വരുന്നത് കേട്ടോ. അപ്പം അതും MRP ആണ് 74. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് എന്തൊക്കെ ബുക്ക് വേണമെന്നുള്ളത് പറഞ്ഞില്ല. പിന്നെ നമ്മൾ വരയിട്ട 2 ബുക്ക് വാങ്ങി, പിന്നെ കോളം ഇട്ട 2 ബുക്കും കൂടെ വാങ്ങിയിട്ടുണ്ട്, പിന്നെ നെയിൽ സ്ലിപ്പ് വാങ്ങി. ഇതിപ്പം ബാഗിൻ്റെ കൂടെ കിട്ടിയായിരുന്നു കേട്ടോ, അപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ അതിന് ശേഷം എന്നെ വാങ്ങിയതാണ്. പിന്നെ ബാഗിൻ്റെ കൂടെ വാട്ടർ ഗണ്ണും കൂടെ കിട്ടി കേട്ടോ. വാട്ടർ ഗണ്ണ്, ഒരു മാസ്ക്, നെയിൽ സ്ലിപ്പ് ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ വാട്ടർ ഗണ്ണുകൊണ്ട് ഇപ്പം ഭയങ്കര തലവേദന ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വെള്ളം നിറച്ചിട്ട് വീട്ടിനകത്ത് മൊത്ത വെള്ളം ചീറ്റിലാണ് ഇപ്പോഴത്തെ പരിപാടി. പിന്നെ ഒരു ബോക്സ് പെൻസില്, പിന്നെ സ്റ്റാപ്ലർ പിന്നെ റബ്ബർ, ഇത്രയൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ ഈ പെൻസിലൊന്നും അവരെ കാണിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ പെൻസിൽ കൊണ്ട് അംഗൻവാടിയിൽ ഡെയിലി, ഇപ്പോൾ അംഗൻവാടി ആയതുകൊണ്ട് കുഴപ്പമില്ല, അവർ എടുത്ത് വെച്ചേക്കും തരും. ഇനിയിപ്പോൾ സ്കൂളിൽ എന്താവോ എന്നറിയില്ല. ഞാൻ എന്തായാലും ഒരു ബോക്സ് വാങ്ങി, പിന്നെ ഞാൻ അവരെ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇപ്പോൾ ഇത്തിരി കളയനോടുള്ള ഈ ആ ഒരു പ്രായമാണല്ലോ. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ എടുത്ത് വെക്കാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ അംഗൻവാടിയിൽ തന്നെ കുറച്ച് സ്ട്രിക്റ്റായിട്ട് പിടിച്ചു കേട്ടോ. കളഞ്ഞിട്ട് വരുമ്പോഴൊക്കെ ഒന്ന് വഴക്കൊക്കെ പറയും. പിന്നെ ചെറുതൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഒരു പുതിയതെടുത്ത് കൊടുക്കില്ല കേട്ടോ. ഉണ്ടെങ്കിലും ഞാൻ അവരെ കാണിക്കാതെ വെച്ചേക്കും. വെച്ചിരുന്നിട്ട് ചെറുതിന് ഒരു 2 ദിവസമെങ്കിലും ഞാൻ കൊടുത്തു വിടും. കൊടുത്തു വിട്ടിട്ട് അതിൽ തന്നെ എഴുത് അച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അത് തന്നെ എഴുതിക്കുക കേട്ടോ. എഴുതിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോഴേ ഞാൻ പുതിയതൊരെണ്ണം കൊടുക്കാറുള്ളൂ. കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോന്നും കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വില അറിയാതെ പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ആ ഒരു ചെറിയ പെൻസിലൊക്കെ വെച്ച് അവർ ബുദ്ധിമുട്ടി എഴുതിയതിന് ശേഷം മാത്രമേ ഞാൻ വലുത് ഇങ്ങനെ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങിച്ചതൊന്നും ഞാൻ അവരെ കാണിച്ചിട്ടില്ല. പിന്നെ വാങ്ങിയത് ഈ ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പം ഇത് കോട്ടനും പോളിസ്റ്ററും കൂടെ ചേർന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 150 രൂപയുള്ളൂ. എങ്ങനെയാണ് ക്വാളിറ്റി എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് ഒരെണ്ണം വാങ്ങി നോക്കി കൊള്ളാമോ, നോക്കിയിട്ട് എന്തായാലും വാങ്ങിക്കണം, 2 എണ്ണം കൂടെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വാങ്ങിയത് പാത്രമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു കപ്പിൽ നമ്മൾ എന്താ ചായയൊക്കെ ആറ്റാൻ വേണ്ടിയിട്ട് ഒരു കപ്പും, പിന്നെ ഇത് കറിയൊക്കെ കൊണ്ടുപോകാനുള്ള ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു അടപ്പ് പാത്രമാണ്. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കാൻ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതുകൂടെ സാധിച്ച്.
ഇത് ഈ നമ്മളെ ഹോട്ടലിലൊക്കെ ഈ മസാല ദോശയൊക്കെ വെച്ചിരില്ല ആ ഒരു പ്ലേറ്റാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചോറും കറിയും എല്ലാം ഇതിൽ തന്നെ, കുറച്ച് വലുതല്ലേ, അപ്പം ചോറ് കറി എല്ലാം കൂടെ ഇതിൽ തന്നെ ഇരിക്കും. അപ്പം ഇങ്ങനെ ഒരു ഈ കുറച്ച് വിളിമ്പുള്ള പാത്രമാണ് കേട്ടോ. ഞാൻ മിക്കതിലും കണ്ടത് കുറച്ച് വലിയ വിളിമ്പുള്ള പാത്രമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് ചെറിയ വിളിമ്പാണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ നോക്കി നടന്നത് കേട്ടോ. അപ്പം ഞാൻ അവിടെ കണ്ട് അപ്പം ചോദിച്ചപ്പോഴത്തേക്കും വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അതും കൂടെ സാധിച്ച് അപ്പം അങ്ങനത്തെ ഒരു 5 പ്ലേറ്റും കൂടെ ഞാൻ വാങ്ങി കേട്ടോ. അപ്പം എനിക്കിന്ന് ഭയങ്കര സന്തോഷം, നമുക്കിപ്പം എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പം ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഈ ഒരു പ്ലേറ്റ് വാങ്ങിച്ചതിൽ മക്കൾക്ക് വാങ്ങിച്ചതിലൊരു സന്തോഷമാണ്, എന്നാലും അതിൽ അപ്പുറം നമുക്ക് അടുക്കളയിൽ എത്തിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ഒരു വേറൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു 5 പ്ലേറ്റ് വാങ്ങി. പുത്തനുടുപ്പ് ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ. അതിനിപ്പം 2 ദിവസത്തിനകം കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെയുള്ളത് എല്ലാ കുഞ്ഞുമക്കളും പുത്തനുടുപ്പും ബാഗും ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എല്ലാ മക്കളും നല്ല മിടുക്കരായിട്ട് പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ആൻറ്റിയുടെ വക ഒരു ആശംസ നേരെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എനിക്കൊരു ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.